വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു പ്രതി കൂടി കീഴടങ്ങി മലപ്പുറം സ്വദേശി അമീൻ അക്ബർ അലിയാണ് കൽപ്പറ്റ കോടതിയിൽ ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം പതിനൊന്നായി കൂടുതൽ പ്രതികളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രധാന പ്രതികളിൽ ഒരാളായ മലപ്പുറം സ്വദേശിയും നാലാം വർഷ വിദ്യാർത്ഥിയുമായ ഇന്ന് കോടതിയിൽ കീഴടങ്ങിയത് കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വൈകിട്ട് മൂന്ന് മണിയോടെ ഇയാൾ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ അമൽ ഇഹ്സാൻ അരുൺ കൊല്ലത്തുനിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം പതിനൊന്നായി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ ഇരുപതിലധികം ആളുകൾ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച സൂചന പ്രതികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ വയനാട് കൊലപാതകമോ എന്നതാണ് ചോദ്യം ഡോക്ടർ ാണ് ആദ്യം നടന്നത് കൊലപാതകമാണോ എന്താണ് അഭിപ്രായം സ്മിതി നടന്നത് കൊലപാതകമാണോ എന്ന് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ചിപ്പോൾ പറയാൻ കഴിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹാങ്ങിംഗ് ആണ് മരണകാരണം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു പക്ഷേ ആത്മഹത്യയാകാം എന്ന നിഗമനത്തിലാണ് പോലീസുള്ളത് നിലവിൽ നമുക്കതൊരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല പക്ഷേ ആ ആത്മഹത്യയിലേക്ക് നയിച്ച ചില കാരണങ്ങളുണ്ട് ആ ആത്മഹത്യ പ്രേരണ എന്നുള്ളതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ആത്മഹത്യയാണ് ചെയ്തതെങ്കിൽ ആത്മഹത്യയിലേക്ക് ആത്മഹത്യ നയിക്കുന്നയിച്ച കാരണങ്ങളും ആത്മഹത്യ ചെയ്യുന്നതിന് രണ്ട് ദിവസം മുൻപ് ഈ സിദ്ധാർത്ഥൻ്റെ ശരീരത്തിൽ കണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് പതിനെട്ട് മർദ്ദനത്തിൻ്റെ പാടുകളും നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് സ്മൃതി ഒട്ടേറെ സംശയങ്ങൾ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ആ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വസ്തുത പുറത്തെ സമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കളോടും സിദ്ധാർത്ഥൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു അതിൽ ചില സൂചനകൾ മാത്രമാണ് എനിക്ക് കിട്ടിയത് അതാണ് ഞാൻ പ്രേക്ഷകരോട് വെളിപ്പെടുത്തുന്നത് ഞാൻ ആ അധ്യാപകനെയും ഡീനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും ഫോൺ എടുത്തിരുന്നില്ല ഞാൻ മറ്റ് അധ്യാപകരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം കിട്ടിയിട്ടില്ല സാക്ഷികളുടെയും പുറത്തുനിന്നുള്ളവരുടെയും മൊഴികളനുസരിച്ച് രണ്ടു കാര്യങ്ങൾ ഇതിൽ വ്യക്തമാണ് ഒന്ന് ഈ സംഭവം തുടങ്ങുന്നത് പന്ത്രണ്ടാം തീയതിയാണ് വാലൻറ്റീൻസ് ഡേ പതിനാലാം തീയതി ആ വാലൻ്റൈൻസ് ഡേക്ക് ഉള്ള ഒരുക്കങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്വം ട്വൻറ്റി സെക്കൻഡ് ബാച്ച് എന്നറിയപ്പെടുന്ന രണ്ടാം വർഷ ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി വിദ്യാർത്ഥികൾക്കായിരുന്നു അതായത് സിദ്ധാർത്ഥൻ ഉൾപ്പെടുന്ന ബാച്ചിനായിരുന്നു ആ ചുമതല പതിനാലാം തീയതിയിലുള്ള ആ ചുമതല നടത്തുന്നതിനിടയിൽ പന്ത്രണ്ടാം തീയതി ലൈറ്റ് ആൻഡ് സൗണ്ട് അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല സിദ്ധാർത്ഥന ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ദിവസം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിലെ റപ്പായിരുന്ന വിദ്യാർത്ഥി ഓർമ്മിക്കണം ഫസ്റ്റ് ഇയറിൽ അനിമൽ ഹസ്ബ ഹസ്ബൻഡറി കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇലക്ഷൻ കഴിയും അത് കഴിഞ്ഞാൽ സാധാരണ നോമിനേഷൻ ആണ് പതിവ് അങ്ങനെ എസ് എഫ് ഐയോട് കൂടി സമ്മതത്തോടു കൂടി നോമിനേറ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയാണ് ഈ സിദ്ധാർത്ഥൻ അപ്പോൾ സിദ്ധാർത്ഥൻ ഒരു എസ് എഫ് ഐ അനുഭാവിയാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നത് എന്നാൽ എസ് എഫ് ഐ യൂണിറ്റ് അംഗമല്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്കും സിദ്ധാർത്ഥന് റെപ്രസെൻറ്റേറ്റീവായിട്ട് മത്സരിക്കാൻ കഴിയുന്നില്ല പക്ഷേ എസ് എഫ് ഐ അനുഭാവിയായി തുടരുന്നു ആ കോളേജിൽ എ എസ് എഫിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ദുർബലമായ യൂണിറ്റ് ആണ് ബാക്കി യൂണിറ്റ് പൂർണ്ണമായും എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുമാണ് ഇതാണ് എൻ്റെ പശ്ചാത്തലം രണ്ടായിരം ഈ പന്ത്രണ്ടാം തീയതി രാത്രിയിൽ സിദ്ധാർത്ഥനും സിദ്ധാർത്ഥനോടൊപ്പമുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളും അതിൽ രണ്ട് പെൺ സുഹൃത്തുക്കളടക്കം അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്തോ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു അതിൽ ആ പെൺകുട്ടിക്ക് മനോവിഷമം ഉണ്ടാവുന്നു അങ്ങനെ ആ പെൺകുട്ടിയുടെ ഒരു പരാതി ഈ സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അധികൃതരുടെ കൈകളിലെത്തുന്നു എന്ന ഒരു എൻക്വയറി റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് അതായത് പത്തൊൻപതാം തീയതി ഫെബ്രുവരി പത്തൊൻപതാം തീയതി കിട്ടുന്നു അപ്പം പന്ത്രണ്ടാം തീയതിക്കും സിദ്ധാർത്ഥൻ മരിച്ചു പിറ്റേന്ന് എൻക്വയറിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പരാതിക്കും ഇടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് ഈ കുട്ടിക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ കുട്ടി അറിയിക്കേണ്ടത് ആരെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് ആ കുട്ടിയുടെ തീരുമാനമാണ് പക്ഷേ ഇവിടെ ഒരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹികളും അതേപോലെ യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ളവരും ഈ വിഷയം അറിഞ്ഞ ഉടൻ ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം നൂറോളം ഹോസ്റ്റലിൽ മെൻസ് ഹോസ്റ്റലിലെ നൂറോളം വിദ്യാർത്ഥികളും ആ ഒരു വിചാരണയ്ക്ക് സാക്ഷിയായിരുന്നു അത് സംഭവിക്കുന്നതാവട്ടെ പതിനാറാം തീയതിയാണ് പക്ഷേ ഇതിനിടയ്ക്ക് രണ്ട് ദിവസങ്ങളുണ്ട് പന്ത്രണ്ടാം തീയതി പെൺകുട്ടിയുമായി സംസാരിക്കുന്നു പതിനാലാം തീയതി വാലൻറ്റീൻസ് ഡേയിൽ ഈ കുട്ടി കരയുന്നു ഈ കുട്ടി ഈ കാര്യം മറ്റു സുഹൃത്തുക്കളെ അറിയിക്കുന്നു പതിനാറാം തീയതി വീട്ടിലേക്കുമടങ്ങിയ സിദ്ധാർത്ഥനെ അതേ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വിളിച്ചു വരുത്തുന്നു പതിനാറാം തീയതി ഹോസ്റ്റലിൽ വെച്ച് പുലർച്ചെ ഈ കുട്ടി സിദ്ധാർത്ഥനോട് ബാക്കിയുള്ള സുഹൃത്തുക്കൾ കാരണം അന്വേഷിക്കുന്നു അതിനെ ഒരു സംഘർഷം ഉണ്ടാവുന്നു സംഘർഷം എന്ന് പറയുന്നത് വിദ്യാർത്ഥിയെ മർദ്ദിക്കുക അതിൽ നാലോളം യൂണിറ്റ് ഭാരവാഹികളുണ്ട് സീനിയേഴ്സ് അടക്കം ബാക്കി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഏഴോളം മറ്റു വിദ്യാർത്ഥികളുണ്ട് നൂറോളം വിദ്യാർത്ഥികൾ ഇത് കാഴ്ചക്കാരായിട്ടുമുണ്ട് അപ്പം നാല് വിദ്യാർത്ഥികളാണ് നേരിട്ട് എസ് എഫ് ബന്ധപ്പെട്ടതെങ്കിലും മറ്റു വിദ്യാർത്ഥികൾ കൂടി ഹോസ്റ്റലിൽ കുട്ടിയെ മർദ്ദിക്കുന്നുണ്ട് മർദ്ദനത്തിനു ശേഷം സിദ്ധാർത്ഥൻ പതിനാറ് പതിനേഴ് തീയതികളിൽ ഏതെങ്കിലും റൂമിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് കാരണം സിദ്ധാർത്ഥന്റെ റൂംമേറ്റ് അവിടെയുണ്ട് സിദ്ധാർത്ഥൻ ആ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല സിദ്ധാർത്ഥൻ അല്പം വിഷമിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മയുടെ നേരത്തെ നികേഷ് കുമാറുമായിട്ടുള്ള ഡിബേറ്റിൽ നിന്നും അക്കാര്യം വ്യക്തമാണ് ചെറിയ സംഭാഷണങ്ങൾ മാത്രമാണ് സിദ്ധാർത്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ അതിനുശേഷം പതിനെട്ടാം തീയതി ഉച്ചഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കൾ പോകുമ്പോൾ കുളിമുറിയിലാണ് ഹാങ്ങ് ചെയ്ത നിലയിൽ ഈ സിദ്ധാർത്ഥനെ കണ്ടെത്തുന്നത് അന്ന് മറ്റൊന്നും കൂടി സംഭവിക്കുന്നത് പതിനെട്ടാം തീയതിയാണ് ഈ പരാതി നൽകിയ പെൺകുട്ടി ക്യാമ്പസിലേക്ക് തിരിച്ചു വരുന്നതും ആ പെൺകുട്ടി പരാതി നൽകുമെന്നുള്ള ഒരു വാർത്ത ക്യാമ്പസിൽ പരന്നിരുന്നു എന്നുമാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് ഒരുപക്ഷേ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തിരുന്നത് ആത്മഹത്യ ചെയ്തത് ഈ കാരണം കൊണ്ടാണോ എന്നൊരു സന്ദേഹം ആ ക്യാമ്പസിലുണ്ട് അതായത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കുവയ്ക്കുന്നൊരു പ്രശ്നമാണ് പക്ഷേ അതിനേക്കാളും അപ്പുറം ഗൗരവമായുള്ളത് ഈ വിഷയം യഥാവിധി ഐ സി സിയുടെ മുന്നിൽ എത്തിക്കേണ്ട ചുമതല ആ യൂണിയൻ പ്രസിഡന്റിനും യൂണിയൻ ഭാരവാഹിക്കും പിന്നെ അധ്യാപകർക്കും ആണെന്നിരിക്കെ ഇങ്ങനെ ക്യാമ്പസിലൊരു വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ വെച്ച് വിചാരണ ചെയ്യുന്നത് ആ സിസ്റ്റം അറിഞ്ഞില്ല എന്നുള്ളതിൽ ആ ക്യാമ്പസിലെ അധ്യാപകരും അതേസമയത്തിന് ഡീനും ഈ എസ് എഫ് ഐയിലെ യൂണിറ്റ് ഭാരവാഹിയും എസ് എഫ്ഐയുടെ യൂണിയൻ പ്രസിഡന്റും അടക്കമുള്ളവർ ഉത്തരവാദികളാണ് എന്നതാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് ആ മർദ്ദനത്തിൽ വേദനയുള്ള സിദ്ധാർത്ഥൻ പിന്നീട് ഈ കാര്യം പുറത്ത് ഒരു പരാതിയായി പോകുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെങ്കിൽ ആ കാരണം കൂടി ആവാം ആത്മഹത്യയിലേക്ക് നയിച്ചത് അതുകൊണ്ട് യഥാവിധ ഈ വിഷയത്തിൽ ഇടപെട്ട് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പരിഹാരം കണ്ടെത്തേണ്ട വിഷയത്തെ ആൾക്കൂട്ട വിചാരണക്ക് ഷട്ടിൽ കോട്ട് വിചാരണ എന്നാണ് അറിയപ്പെടുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കണം കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിലും വിവിധ ഹോസ്റ്റലുകളിലും ഇത്തരത്തിനുള്ള ആന്തരികമായൊരു നീതിന്യായ സംവിധാന വ്യവസ്ഥയുണ്ട് പല ക്യാമ്പസുകളിലും ഉണ്ട് അതിൻ്റെ അർത്ഥം എല്ലാ ക്യാമ്പസുകളും അങ്ങനെയാണെന്നല്ല അതിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഭൂരിപക്ഷം പരാതികൾ ഒത്തുതീർപ്പാക്കുന്നത് പക്ഷേ ഇപ്പോൾ റാഗിങ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന സാഹചര്യം എസ് എഫ് എന്ന പ്രസ്ഥാനവും മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും റാഗിങ്ങിനെതിരെ നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ആൻറ്റി റാഗിങ് സിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥി കൂടിയുണ്ട് കാരണം ഇത് റാഗിങ് അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സദാചാര പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ട വിചാരണയുള്ള സ്വഭാവമാണ് അതിനുണ്ടായത് അത് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതാണ് നിയമപരമായി ഐ സി സി വഴി ഒത്തുതീർപ്പിൽ ഒത്തുതീർപ്പിലെത്തേണ്ട അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തേണ്ട ഒരു വിഷയത്തിൽ സീനിയർ വിദ്യാർത്ഥികളടക്കം ഉത്തരവാദിത്വപ്പെട്ട യൂണിയൻ ഭാരവാഹികളടക്കം സിദ്ധാർത്ഥനെ മർദ്ദിച്ച് സിദ്ധാർത്ഥനെ ഒരു മനോനിലയിലേക്ക് എത്തിച്ച് സിദ്ധാർത്ഥനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഒന്ന് ആൾക്കൂട്ടമർദ്ദം

ആ അല്ല ഞാൻ പറയുന്നത് കമ്പി കുരുക്കി ബെൽറ്റ് കൊണ്ടടിച്ച് നഗ്നനായി മർദ്ദിക്കുമ്പോൾ ഏൽക്കുന്ന അപമാനം ഒരു ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയോടുള്ള പ്രണയാഭ്യർത്ഥന ദൃശിച്ചുകൊണ്ടല്ലോ ഡോക്ടർ അരുൺ അതല്ലേ അസ്മിത് ഞാൻ പൂർത്തിയാക്കട്ടെ ഈ രണ്ട് വിഷയങ്ങളും സംഭവിച്ചേക്കാം ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണേഷിക്കുന്നത് ആ പരാതി എന്റെ കയ്യിലുണ്ട് ഡേറ്റ് ഓഫ് കംപ്ലയിന്റ് കിടക്കുന്നത് പതിനെട്ടാം തീയതിയാണ് അതിലെനിക്കും സംശയമുണ്ട് കാരണം മരണം നടക്കുന്നത് ഉച്ചയ്ക്കാണ് ഈ ഉച്ചക്ക് ശേഷമാണോ ഈ പെൺകുട്ടി പരാതി എഴുതിയിരിക്കുന്നത് എന്നുള്ള ഡേറ്റ് ഓഫ്ലൈന്റ് അറിയാവുന്ന ഒരു കാര്യമാണ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഡേ കംപ്ലൈൻറ്റ് കുമാർ അതെ അതെ ആ നമ്മൾ രണ്ടുപേരും ഒരേ കംപ്ലൈന്റിനെ കുറിച്ചാണ് ഡേറ്റ് ഓഫ് കംപ്ലൈന്റ് ആ കംപ്ലൈന്റിൽ എഴുതിയിരിക്കുന്നത് പതിനെട്ടേ രണ്ട് ഫയൽ ചെയ്തിരിക്കുന്നത് അധികൃതരുടെ കൈവശം എത്തിയിരിക്കുന്നത് പത്തൊൻപത് രണ്ട് അതുകൊണ്ടാണ് എനിക്ക് സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇത് മരണശേഷം എഴുതിയിരിക്കുന്ന കംപ്ലൈന്റ് ആണോ എന്നതും നയിച്ചേക്കാം പക്ഷെ അതൊന്നും ആ മർദ്ദനത്തിന് കാരണമേ ആവുന്നില്ല തീർച്ചയായും ഡോക്ടർ അരുൺ ഇതിൽ ഈ ഈ പരാതി കൊടുക്കുക ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുക്കൽ എന്നൊക്കെ എസ് എഫ് ഐയുടെ സ്ഥിരമായിട്ടുള്ള രീതികളാണ് കോളേജുകളിൽ ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് സ്വന്തമായ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതാണ് ഇതൊരുതരം രീതിയാണ് അതൊരു രീതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് മരിച്ച ശേഷമാണ് ഈ പരാതി ഈ ഡേറ്റ് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമുക്ക് ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം നടന്നത് കൊലപാതകമോ എന്നതാണ് ചോദ്യം എം വി നികേഷ് കുമാർ ഇവിടെ പ്രധാനമായും കാണേണ്ടത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പീഡനം അനുഭവിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടൊന്നുമില്ല എന്ന് കരുതുമ്പോൾ ആത്മഹത്യ ചെയ്താലും അത് മാനസികമായ അർത്ഥത്തിൽ കൊലപാതകം തന്നെയാണ് നേരത്തെ അരുൺ പറഞ്ഞത് ഞാൻ അരുണിനെ തിരുത്തുകയല്ല അരുൺ സ്വാഭാവികമായിട്ടും കോളേജിലെ അധികൃതരുമായിട്ടും വിദ്യാർത്ഥികളുമായിട്ടുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു പ്രേക്ഷകർക്ക് അക്കാര്യത്തിലൊരു സംശയം ഉണ്ടാകരുതല്ലോ പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥൻ മരിക്കുന്നത് പത്തൊൻപതാം തീയതിയാണ് ദ ഡേ ദ കംപ്ലൈൻറ്റ് വാസ് ഫയൽ ടു ദ അതോറിറ്റി എന്ന് പറയുന്നത് പത്തൊൻപതാം തീയതിയാണ് അധികൃതർക്ക് കംപ്ലൈൻറ്റ് സമർപ്പിക്കുന്നത് പത്തൊൻപതാം തീയതി ഇരുപതാം അത് ഹാൻഡഡ് ഓവർ ടു ദ ഐ സി സി എന്ന് പറയുന്നത് അപ്പോൾ പതിനെട്ടാം തീയതി മരണം കഴിഞ്ഞതിന് ശേഷം പത്തൊൻപതാം തീയതി ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് ആ പരാതിയെ നമുക്ക് ഒട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് പതിനാലാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട യൂണിറ്റ് ഭാരവാഹികളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ മാത്രമല്ല ആ ക്യാമ്പസ് എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ ഒരു കോട്ടകൊത്തളമാണ് ആ കോട്ടകൊത്തളത്തിൽ ഒരു താലിബാൻ മോഡല് ഇപ്പോൾ നമ്മളിപ്പം രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്നു അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് വിദ്യാർത്ഥികളടക്കമുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുന്നു അവിടെ ഒരു പരാതി ഒരു ഒരു കുട്ടിയെക്കുറിച്ച് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വിദ്യാർത്ഥി സമൂഹത്തിലെ വളരെ പ്രധാനികളായ ആളുകൾ വന്നിട്ട് ശിക്ഷ നടപ്പാക്കുന്നു എന്നുള്ള രീതിയാണ് അപ്പം ഇത് ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ക്യാമ്പസുകളിൽ സംഭവിക്കുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എന്ന പ്രസ്ഥാനം അതിനു മുമ്പ് കെ യു യു എന്ന പ്രസ്ഥാനം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിരുന്നു ഈ ക്യാമ്പസുകളിൽ നിന്ന് നിഷ്കാസിതമാകാൻ ഇല്ലാതാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ക്യാമ്പസുകളെ ഇങ്ങനെയാക്കി ഒരു മാഫിയ സംഘമായി ക്യാമ്പസുകളെ അധഃപ്പതിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ പല ക്യാമ്പസുകളും ഇന്ന് എസ് എഫ് ഐയുടെ അധീനതയിലാണ് അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും എസ് എഫ് ഐയുടെ അധീനതയിലാണ് പ്രധാനപ്പെട്ട പല ക്യാമ്പസുകളും ഇത് ആദ്യം അവസാനിപ്പിച്ചില്ലെങ്കിൽ എസ് എഫ് ഐക്കൊരു ജനാധിപത്യ പ്രസ്ഥാനമാകാനേ കഴിയില്ല ഇപ്പോൾ നമ്മളൊക്കെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിനെ നോക്കിക്കണ്ടിട്ടുള്ളത് വളരെ ഭീതിയോടെ ആയിരുന്നു നോക്കൂ ആ നിലയിലുള്ള ഒരു കോളേജ് അവിടെ എന്തും അവിടെ ഇടിമുറികൾ ഉണ്ടായിരുന്നതാണ് അല്ലേ ഈ ഏറ്റവും ഒടുവിൽ പല സംഭവ വികാസങ്ങളും കാണുമ്പോൾ അപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ വരുന്നു ഇടിമുറികളിലേക്ക് പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മാഫിയ പ്രവർത്തനം ഒരു പിന്നെ ഇത്തരം കോളേജുകളിലേക്ക് പോകാൻ ഒരു പ്രത്യേകതരം മന മാനസിക നിലയുള്ള വിദ്യാർത്ഥികൾക്കേ കഴിയുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ അവരുടെ മാനസിക നില താളം തെറ്റുന്നു എന്നിട്ട് പിന്നെ അവരുടേതായിട്ടുള്ള നിയന്ത്രണത്തിൽ ഇവിടെ അതുമാത്രമല്ല സംഭവിക്കുന്നത് ഇപ്പോൾ പൂക്കോട് സർവകലാശാലയിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ അധ്യാപക സമൂഹവും ഏതാണ്ട് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വരുന്നു എന്നുള്ളതാണ് സിദ്ധാർത്ഥൻ്റെ മരണം അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ആ തരത്തിൽ അക്രമവാസനയുള്ള വിദ്യാർത്ഥികൾ ആ അക്രമവാസന പല തവണ കണ്ട് ശീലിച്ചിട്ടുള്ള അധ്യാപക സമൂഹം അതിന് കൂട്ടുനിൽക്കുന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ മരണം ഈ നിലയിൽ സംഭവിച്ചിട്ടുള്ളത് ഇത് ഞാൻ പറയുന്നത് എസ് എഫ് ഐക്ക് വേണ്ടിയിട്ടാണ് എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് കെ എസ് യു എന്ന സംഘടനയുടെ അനുഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ ജനാധിപത്യപരമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പുനഃസംഘടിപ്പിച്ചേ തീരു എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇത്തരം അക്രമികളെ ക്യാമ്പസിനകത്ത് ക്യാമ്പസിനകത്ത് എസ് എഫ് ഐക്കകത്തുനിന്ന് മാത്രമല്ല ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനം ചിട്ടപ്പെടുത്താൻ എസ് എഫ് ഐക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ അക്രമം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അക്രമം സംഭവിച്ചിരിക്കുന്നതെന്ന് ഷീബ പറയുന്ന അമ്മ അതായത് പതിനെട്ടാം തീയതി ഈ സംഭവം നടക്കുകയാണ് നമ്മൾ ഇത് വാർത്ത പത്തൊമ്പതാം തീയതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുപതാം തീയതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണല്ലോ എങ്ങനെയാണ് ഈ കുട്ടി മരിച്ചത് എന്താണ് ഈ കുട്ടിയുടെ അകത്തുള്ള പരിക്ക് എന്നെ സംബന്ധിച്ച് വ്യക്തത വരുന്നത് ഈ അമ്മ ഷീബ പറയുന്നുണ്ട് ഈ മരിച്ച് ബോഡി കൊണ്ടുപോകുന്ന ദിവസം ഈ പെൺകുട്ടികളടക്കം വീട്ടിൽ വന്നിരുന്നു എന്നിട്ട് അവർ ആൺകുട്ടികളെ നോക്കി പറയാണ് ഇപ്പം നിങ്ങൾക്ക് തൃപ്തിയായില്ലേന്ന് ഒരു സംശയം രൂപപ്പെടുന്നത് ആ സംശയം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് അത് കൊറോബറേറ്റ് ചെയ്തു പോകുമ്പോഴാണ് വലിയ നിലയിലുള്ള മൂന്ന് ദിവസത്തെ മർദ്ദനം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അക്രമികളെ അക്രമികളായി കാണുക കൊലപാതകികളെ കൊലപാതകികളായി കാണുക അതിനകത്ത് എസ് എഫ് ഐ ഇല്ല കെ എസ് യു ഇല്ല മറ്റേതെങ്കിലും ഇപ്പം നമ്മുടെ കുട്ടികളും കോളേജിൽ പോകുന്നവരാണല്ലോ ഇവരാണ് ഈ പറയുന്ന ആ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതെങ്കിലും നമ്മളിത് പറഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ ഒരു വലിയ ക്രിമിനൽ സമൂഹമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ തന്നെ ഈ ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്കൊരു വിദ്യാർത്ഥി സംഘടനയുടെ രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ കുട്ടികളാണെന്ന് നോക്കാതെ അവർ അക്രമികളാണോ അതോ ഇതിനകത്ത് ഈ സിദ്ധാർത്ഥം തന്നെ അവരുടെ അച്ഛനും അമ്മയോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് മദ്യം വില കൂടിയ മദ്യം ആ ക്യാമ്പസുകളിൽ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാണ് അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ പ്രത്യേക ചേട്ടന്മാരുണ്ട് എന്നാണ് അപ്പോൾ ആ നിലയിൽ ഒരു 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 സമൂഹം തന്നെ ഒരു മാഫിയ സമൂഹം തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ആ മാഫിയ സമൂഹം എന്ന് പറയുന്നതിൽ എസ് എഫ് ഐക്കാരുണ്ട് എങ്കിൽ ആ സംഘടന തന്നെ അതിന് ഉത്തരം പറയണം കാരണം അവിടെ തിരുത്തൽ വരുത്തേണ്ടത് ആ സംഘടനയായിരുന്നു ആ സംഘടന അതിന് തിരുത്തൽ വരുത്തിയിട്ടില്ല എങ്കിൽ അതിന് അവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയുന്നത് നടന്നത് കൊലപാതകം തന്നെയാണ് അത് കുട്ടിയെ മരണത്തിലേക്ക് തള്ളി വിടുകയായിരുന്നു ഇപ്പോൾ രോഹിത് വിമോ വിമൂല ആത്മഹത്യ ചെയ്ത സമയത്ത് അതിനെ കൊലപാതകം എന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതിനെ ആത്മഹത്യ എന്ന് പറയുന്നത് ആർ എസ് എസും ബി ജെ പി ആണ് അപ്പോൾ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോയത് രോഹിത് വിമൂല എന്നുള്ളത് നമ്മൾ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതേ രൂപത്തിലാണ് ഇത് എസ് എന്ന് പറയുന്ന ഓരോരോ വിദ്യാർത്ഥി ക്രിമിനലുകൾ എന്ന രൂപത്തിലല്ല എസ് എഫ് ഐ എന്ന സംഘടന ആ സംഘടനയുടെ ബലത്തിൽ അല്ലെങ്കിൽ ഗുണ്ട ആ ബലത്തിൻ്റെ മറവിൽ രാഷ്ട്രീയ ഗുണ്ടായസം നടത്തിക്കൊണ്ട് ഇതിപ്പോൾ ഒരു കോളേജിൽ മാത്രമല്ല ഇപ്പോൾ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ട് മഹാരാജാസത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ വേറൊരു രൂപമാണ് ഇപ്പോൾ ഈ വെറ്റനറി കോളേജിലും കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന ഒക്കെയുള്ള മുദ്രാവാക്യം ഏത് അർത്ഥത്തിലാണ് ഇവർ മനസ്സിലാക്കുന്ന അറിയില്ല ഈ ഒരു അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞു മരിക്കുന്നതിൽ മരിക്കുന്നതിപ്പറം വേദന എന്താണുള്ളത് അല്ലേ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അപ്പോൾ ആ കുട്ടിയുടെ ചെറുപ്പം എങ്ങനെയായിരുന്നു എന്ന് അച്ഛൻ സംസാരിക്കുന്നുണ്ട് വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട് പഠനം മാത്രം പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന പത്താം ക്ലാസ് കഴിഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയാൽ രാവിലെ അഞ്ച് മണിക്ക് ട്യൂഷന് പോയാൽ രാത്രി ഏഴ് മണിക്കാണ് വീട്ടിലെത്തുക വീട്ടിലെത്തിയാലും പഠനം മാത്രം അങ്ങനെ ആ രൂപത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ടാണ് ഇങ്ങനെ വെറ്റനറി കോളേജിലേക്ക് പോകുന്നത് എം ബി ബി എസ്സിന് വേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോഴും വേണ്ട എനിക്കിത് മതി എന്ന് പറഞ്ഞ് കുട്ടി പോവുകയായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ പഠനം മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാർത്ഥി അതുപോലെ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ട് നല്ല നല്ല മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു എല്ലാവർക്കും ഇവിടെ ഇടയിൽ ഇടപഴകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് തന്നെയാണ് സഹപാഠികൾ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കം ഒരു സീനിയർ വിദ്യാർത്ഥിനിയോടാണ് തോന്നുന്നു ഒരു സ്നേഹാഭ്യർത്ഥന നടത്തി അത് അതിലെന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അതിനുശേഷം ആണ് ഒരു പറ്റം സീനിയർ വിദ്യാർത്ഥികൾക്ക് ദേഷ്യം വരികയും പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു മൂന്ന് ദിവസം ഒരു വിദ്യാർത്ഥിയെ തുടർച്ചയായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് അതും ഏത് രൂപത്തിലാണ് മർദ്ദിച്ചത് കമ്പി കഴുത്തിൽ കഴുത്തിൽ കമ്പി കുരുക്കി വസ്ത്രമുരിഞ്ഞ് ഹോസ്റ്റലിന് മുന്നിൽ നൂറ്റി മുപ്പതോളം കുട്ടികൾ സാക്ഷിയ സാക്ഷികളായിരുന്നു എന്ന് കണ്ടുനിന്ന ഒരു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ബെൽറ്റ് കൊണ്ടടിച്ചു എന്ന് പറയുന്നു ഈ മൃതദേഹത്തിന് മൂന്ന് ദിവസം വരെ പഴക്കമുള്ള പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ മൂന്ന് ദിവസം കുട്ടി പട്ടിണിയിലായിരുന്നു എന്ന് പറയുന്നു ഒരു ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ മാറും കാലിയാണെന്ന് മാത്രമല്ല ഈ തള്ളവിരൽ ഇങ്ങനെ പതിഞ്ഞതിൻ്റെ പാടുണ്ട് അപ്പോൾ ആ രീതിയിൽ ചവിട്ടിട്ടുണ്ട് വയറ്റിലും നെഞ്ചിലും ഒക്കെ ആ രൂപത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ ഉപദ്രവിക്കുമ്പോൾ ഈ ഡീനോ ഈ കോളേജിലെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാകും ഇതറിഞ്ഞ് അങ്ങോട്ടെത്തുന്ന മാതാപിതാക്കൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു അധ്യാപകൻ ഓടി വന്ന് ഭയന്നുകൊണ്ട് രാത്രിയിലാണെന്ന് പറയുന്നു ഈ ബന്ധുവാണ് പറഞ്ഞത് അമ്മാവനാണ് പറഞ്ഞത് ഓടി വന്ന് രഹസ്യമായി നമ്പർ കൈമാറിയിട്ട് എന്നെ വിളിക്കണം ഞാൻ ഇവിടെ നിന്നാൽ അപകടമാണെന്ന് അധ്യാപകൻ ഭയക്കുന്നുണ്ട് ആ ഭയക്കുന്ന അധ്യാപർക്ക് പോലും ഭയക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ എന്തു തരം ഗുണ്ടായസമാണ് അവിടെ നടക്കുന്നത് എന്നിട്ട് ആ അധ്യാപകൻ പറഞ്ഞ ഘട്ടത്തിലാണ് ഈ രൂപത്തിലൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവർ ആദ്യമായി അറിയുന്നത് അങ്ങനെയാണ് പിന്നീട് കാര്യങ്ങളിലേക്ക് പോകുന്നത് പോലീസ് ഏത് രൂപത്തിൽ പ്രവർത്തിച്ചു പോലീസും ഇത് ആത്മഹത്യാണെന്ന് ആവർത്തിച്ചു കൊണ്ട് ഇവരോട് പറയുകയായിരുന്നു ആണ് പറയുന്നത് അപ്പോൾ അന്വേഷണം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതികളിലേക്ക് എത്തുന്നത് പ്രതികൾ എത്ര ദിവസം ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു കേടങ്ങിയത് എപ്പോഴാണ് പോലീസ് പിടിച്ചതല്ലല്ലോ പലരും എസ് എഫ് ഐ പ്രവർത്തകർ പോയി നേതാക്കന്മാർ പോയി കീഴടങ്ങുകയായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ രൂപത്തിൽ പോയിട്ടുള്ളതെന്നുള്ള നമുക്കറിയാവുന്നതാണ് ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ കൊലപാതകത്തിന്മേൽ ഏതു തരത്തിലുള്ള നടപടി എന്നുള്ളതാണ് ഇത് പല ഘട്ടങ്ങളായി പല രൂപത്തിൽ നടന്നിട്ടും എങ്ങനെയൊക്കെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ നേതാക്കൾ വേണ്ട രീതിയിൽ സർക്കാർ വേണ്ട രീതിയിൽ പ്രതികരിച്ചു എല്ലാവരും പിടികൂടുമെന്ന് പറഞ്ഞാലും എത്ര വേഗം ഈ കാര്യത്തിലുണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതിനുശേഷം നോക്കൂ എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നു എസ് എഫ് ഐ അല്ല ഈ പയ്യൻ പറയുന്നു എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തിക്കുന്നില്ല എന്ന് വീട്ടുകാരോടൊപ്പം പറയുന്നു വീട്ടുകാരോട് കോളേജിലെ ഓരോ കാര്യങ്ങൾ ഒരു കുട്ടിയാണ് മാതാപിതാക്കൾ പറയുന്നു ചെറുപ്പം മുതലേ പഠനം മാത്രം സി ബി എസ് ഇ സ്കൂളാണ് പഠിച്ചിട്ടുള്ളത് അങ്ങനെയൊരു പശ്ചാത്തലമേ ഇല്ല എസ് എഫ് ഐ ആവുന്നൊരു പാതകമായിട്ടല്ല കുട്ടിക്ക് ഒരു പശ്ചാത്തലമില്ല എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു അതിനുശേഷം എസ് എഫ് ഐ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥത്തിൻ്റെ മരണത്തിൽ അനുശോചനം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ആ വീടിന് മുന്നിൽ വയ്ക്കുമ്പോൾ എന്തുതരം ക്രൂരതയാണ് മരിച്ച ശേഷം കാണിക്കുന്ന ക്രൂരത അതിനുശേഷം ശേഷം പെൺകുട്ടിയുടെ പരാതി കൊണ്ട് കൊടുക്കുന്നു മരിച്ച ശേഷം അപ്പോൾ എന്ത് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഉണ്ണിപാശ് അതിക്രൂരവും നിഷ്ഠുരവുമായ ഒരു കൊലപാതകമാണ് സിദ്ധാർത്ഥന്റേത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല സാങ്കേതികമായി നമുക്കതിനെ എന്ന് പറയാമെങ്കിൽ കൂടി ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചതാണ് പതിനെട്ടോളം മുറിവുകളാണ് ആ ശരീരത്തിലുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വ്യക്തമായി പറയുന്നത് ആ മുറിവുകളുടെ എല്ലാം പഴക്കമെന്ന് പറയുന്നത് രണ്ട് മുതൽ മൂന്ന് ദിവസം വരെയാണ് എവിടെയൊക്കെയാണ് മുറിവുകൾ തലയോട്ടിയിൽ കഴുത്തിൽ നെഞ്ചിൽ വയറ്റിൽ കൈകളിൽ ഒക്കെയാണ് ആ മുറിവുകളുള്ളത് അപ്പോൾ ഈ ആത്മഹത്യ ചെയ്തു എന്നത് വസ്തുതയാണെങ്കിലും അതിനു മുമ്പ് ശക്തമായ അസോൾട്ട് നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ആ പോസ്റ്റ്മോർട്ടം പറയുന്നുണ്ട് ഇനി ഈ കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒട്ടേറെ നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം എന്നൊരു അഭിപ്രായം പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടു വന്നത് നിശ്ചയമായും അത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് പക്ഷേ ആ കൊലപാതകങ്ങളൊക്കെ തന്നെയും രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ കൊലപാതകങ്ങളെ ന്യായീകരിക്കുകയല്ല പക്ഷേ എസ് എഫ് ഐക്ക് ഒരുപാട് രക്തസാക്ഷികളുണ്ടായിട്ടുണ്ട് കെ എസ് യുവിനൊരുപാട് രക്തസാക്ഷികളുണ്ടായിട്ടുണ്ട് ജീവിച്ചിരുന്ന രക്തസാക്ഷികളുണ്ട് ഇപ്പോൾ സൈമൺ ബ്രിട്ടോയുടെ നടുവിനാണ് പിന്നെ കുത്തുകൊണ്ടത് മുപ്പത്തഞ്ച് വർഷമാണ് ബെഡ്രിണറായിട്ട് സൈമൺ ബ്രിട്ടോ കിടന്നിരുന്നത് അപ്പം മരിച്ചവരും ജീവിച്ചിരുന്നവരുമായിട്ട് രക്തസാക്ഷികൾ ഒട്ടേറെ ഈ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയ ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റുമുട്ടുകളുടെ ഭാഗമായിട്ടായിരുന്നു ഞാനതിനെ ന്യായീകരിക്കാത്തപ്പോഴും അതിനൊരു ആശയത്തിൻ്റെ പിന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ പിന്നെ കൊലപാതകം എന്താണ് ഈ കൊലപാതകം എന്ന് പറയുന്നത് പൂർണ്ണമായും വ്യക്തി വൈരാഗ്യമാണ് വ്യക്തി വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു വിദ്യാർത്ഥിയെ ഒരു രാഷ്ട്രീയ സംഘടന മൂന്ന് ദിവസം തുടർച്ചയായി പീഡിപ്പിക്കുന്നു നമ്മളൊക്കെ ഊണ് കഴിക്കുകയും ഉറങ്ങുകയും സിനിമ കാണുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രായക്കാരൻ ഇരുപത് വയസ്സുകാരൻ കേരളത്തിലെ ഒരു സർവകലാശാലയിലെ ഹോസ്റ്റലിൽ കിടന്ന് നരകിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് ഈ മൂന്ന് ദിവസം തുടർച്ചയായി സംഭവിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു പിന്തുണ ആവശ്യമില്ലേ ആ ക്യാമ്പസിലുള്ള മുഴുവൻ ആളുകളും അതിനെ പിന്തുണയ്ക്കുകയാണ് എങ്ങനെയാണ് അങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയുക അവിടെയുള്ള നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ അധ്യാപകരും എല്ലാ സ്റ്റാഫും ക്രൂരന്മാരാണ് നരഭോജികളാണ് നമ്മൾ വിശ്വസിക്കണോ അങ്ങനെയല്ല അവർക്ക് ശബ്ദിക്കാൻ കഴിയാത്ത വിധം ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു ആ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയാണ് എസ് എഫ് ഐ എന്ന് ഞാൻ പറയുന്നത് കാരണം അത് സംഘടനാ ശക്തിയാണ് ആ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു പുറത്തൊരു പറഞ്ഞാൽ നിങ്ങളുടെ തല കാണില്ല എന്നാണ് ഓരോ നേതാക്കളും ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞത് അതും പേടിച്ചിട്ടാണ് അവരുണ്ടായിരുന്നത് മാത്രമല്ല ആരാണ് വിവരം പുറത്തു പറഞ്ഞത് അന്യസംസ്ഥാനത്ത് നിന്നുള്ള മൂന്ന് പി ജി വിദ്യാർത്ഥികളാണ് ആദ്യം ഈ വിവരം പുറത്തേക്ക് വിടുന്നു അവർക്ക് എസ് എഫ് ഐ ഒരു പ്രശ്നമല്ല അവർക്കിവിടെ തുടരേണ്ട കാര്യമില്ല അവിടെ മാ അത് മാത്രമല്ലല്ലോ ആ ക്യാമ്പസിൻ്റെ ഒരു സ്വഭാവം നോക്കിയാൽ ആ ക്യാമ്പസിൽ സർവകലാശാലയുണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട് ഡീനിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട് മറ്റ് സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സുണ്ട് ലേഡീസ് ഹോസ്റ്റലുണ്ട് മെൻസ് ഹോസ്റ്റലുണ്ട് ഇതൊന്നും വലിയ ദൂരത്തിലല്ല ഇതെല്ലാം ആ പരിസരത്ത് തന്നെയാണ് വളരെ ചെറിയ അകലത്തിലാണ് ഒരു കുട്ടി കരയുന്നത് കേട്ടാൽ ആളുകൾക്ക് ഓടിയെത്താവുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് ഓടിയെത്തിയില്ല മൂന്നാമത്തെ ദിവസമാണ് ഈ ഡീൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവിടെ എത്തിയത് ഈ ബാത്റൂമിൽ മരിച്ചു കിടക്കും എന്തിനാണെന്നറിയാമോ മരണം സ്ഥിരീകരിക്കാനാണ് അതിനു മുമ്പ് വാട്ടർ ടാങ്കിൻ്റെ താഴത്ത് വെച്ചിട്ട് പിന്നെ അയാളെ അപമാനിച്ചില്ലേ മർദ്ദിച്ചില്ലേ നടുമുറ്റത്തു കൊണ്ടുവന്ന് മർദ്ദിച്ചില്ലേ ഇദ്ദേഹത്തിന് വാർഡിൻ്റെ ഒരു ചുമതല കൂടിയുണ്ടല്ലോ ഇദ്ദേഹം ഒന്നും അറിഞ്ഞില്ലേ അവിടെ കലാനാഥൻ എന്ന് പറഞ്ഞിട്ട് എം കെ നാരായണൻ എന്ന് പറയുന്ന ഡീന് പുറമേ എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് ഉണ്ട് അയാൾക്കാണ് അവിടുത്തെ ചുമതല ഈ എം കെ നാരായണൻ ഒരു മനുഷ്യ സ്നേഹിയാണെന്നാണ് അല്പം മുമ്പ് ചിഞ്ചുറാണി പറഞ്ഞത് കുട്ടികളോടൊക്കെ വലിയ വാത്സല്യമാണെന്നാണ് പറഞ്ഞത് മൂന്ന് ദിവസമായി ഒരു വിദ്യാർത്ഥി തുടർച്ചയായി മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു അവൻ ആഹാരം കൊടുക്കുന്നില്ല വെള്ളം കൊടുക്കുന്നില്ല അവൻ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതറിയാതിരിക്കുന്ന എം കെ നാരായണൻ ൻ അതറിയാതിരിക്കുന്ന കലാനാഥ് കലാനാഥൻ അതിന് കൂട്ടുനിന്ന മുഴുവൻ എസ് എഫ് ഐയുടെയും പ്രവർത്തകർ അവിടെ നിശബ്ദത പാലിച്ച വിദ്യാർത്ഥികൾ ഇവരൊക്കെ കൂടെ ചേർന്ന് സൃഷ്ടിച്ചൊരു രക്തസാക്ഷിയാണ് ഈ സിദ്ധാർത്ഥൻ എന്ന കാര്യത്തിൽ എനിക്കും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ എസ് എഫ് ഐ അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു അവർ ലജ്ജിക്കണം എസ് എഫ് ഐയിൽ ചില പുഴുക്കുത്തുകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ സംഘടനയ്ക്ക് മാറി നിൽക്കാൻ കഴിയില്ല കാരണം ആ ക്യാമ്പസ് എന്ന് പറയുന്നത് പരിപൂർണമായും എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് മൊത്തം ീറ്റുകൾ ഏകപക്ഷീയമായി വിജയിക്കുന്ന ക്യാമ്പസ് ആണത് ആ ക്യാമ്പസിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് മാത്രം വിചാരിച്ചാൽ ഈ പറയുന്ന ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ പറ്റില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ പേര് ചേർന്നിട്ട് ഒരു കുട്ടിയെ ഒരു മുറിയിൽ കൊണ്ടുപോയി അടച്ചിട്ട് മർദ്ദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെന്നെ ചെറുക്കുമെന്നേ അങ്ങനെ ചെറുക്കാൻ കഴിയാത്തത് അതിന് നിശബ്ദ സാക്ഷികളായി കുടപിടിക്കുന്ന അധ്യാപകരും അനധ്യാപകരും ഉള്ളത് ഈ സംഘടനാശേഷി കൊണ്ടാണ് ആ സംഘടനാശേഷി എന്തുകൊണ്ട് ഭയക്കുന്നു ഒരു കാര്യം കൂടി പറയാം ഈ പറയുന്ന ഈ തുടർഭരണത്തിൻ്റെ ഒരു മനോനില വളരെ ശ്രദ്ധിക്കണം സി പി എം വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഈ നവകേരള സദസ്സിൽ തൊട്ടുപിനാലെ ബൈക്കിൽ വടിയുമായി സഞ്ചരിച്ച ഒരു ഡിവൈഎഫ്ഐ പടയുണ്ടല്ലോ അവർ ഈ ജീവൻ രക്ഷാ പ്രവർത്തനമാണല്ലോ നടത്തിയത് അതുപോലെ തന്നെ എസ് എഫ് ഐ പല സ്ഥലങ്ങളിൽ എസ് എഫ് ഐ ആക്രമണം നടത്തിയിട്ടുണ്ട് പോലീസുകാരെ അടിച്ചു ഈ സാഹചര്യം കേരളത്തിന് നല്ലതല്ല ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സി പി എം ഇത് പരിശോധിക്കണം കാരണം ഈ മുഖ്യമന്ത്രി പറയുന്ന ഒരു വാക്കുണ്ടല്ലോ സവിശേഷ മനോനിലാണ് അത്തരം പ്രത്യേകമായ മനോനിലയിലേക്ക് ഈ ബഹുജന സംഘടനകൾ പോകാൻ അനുവദിച്ചുകൂടാ അതുണ്ടാക്കുന്ന എതിർവികാരം വളരെ വലുതാണ് പാർട്ടി എന്നുള്ള സി പി എം ക്ഷീണമാണ് അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എസ് എഫ് ഐ എന്ന സംഘടന ഉത്തരവാദിത്വത്തിൽ നിന്ന് സി പി എമ്മിനോ മാറാൻ കഴിയില്ല അവർ ആത്മപരിശോധന സി പി എം നടത്തണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി നേതൃത്വം എടുക്കരുത് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇത് ഇത് മറച്ചു വെച്ചു പോന്നേ ഈ മൂന്ന് നാല് ദിവസം ഇത് മറച്ചുവെച്ചു തെറ്റൊളിപ്പിക്കാൻ ശ്രമിച്ചു യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു അതെങ്ങനെയാണ് ഒരു പ്രത്യേകം കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ആ കൂട്ടായ്മ ഉണ്ടാക്കുന്നത് ഭയം കൊണ്ടാണ് ഭീതി കൊണ്ടാണ് ആ ഭീതി ഉണ്ടാക്കിയത് എസ് എഫ് ഐ ആണ് ആ ക്യാമ്പസിൽ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എസ് എഫ് ഐക്ക് മാറാൻ കഴിയില്ല അവസാനമായി പറയട്ടെ ഇത് ക്രൂരമായ നിന്ദ്യമായ കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ഒന്നും ഒരു കാര്യം കൂടി പറയാനുള്ളത് നോക്കൂ മുപ്പത്തിയഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസുകളിൽ മരിച്ചു വീണിട്ടുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം അരുൺ അതായത് മുപ്പത്തി അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസുകളിൽ മരിച്ചു വീണിട്ടുണ്ട് എസ് എഫ് ഐയുടെ കൈകൊണ്ട് ഒരു കൊലപാതകം പോലും നടന്നിട്ടില്ല എന്നാണ് ആ സംഘടന എപ്പോഴും അഭിമാനിക്കാറുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് അനുകൂലമായി എല്ലാ കാലഘട്ടത്തിലും നിലപാടെടുക്കുന്ന ആളാണ് ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് അസ്തമിച്ചോ അന്നു മുതൽ കോളേജുകൾ കൂടുതൽ പീതിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി എന്ന് അനുഭവം കൊണ്ടറിയുന്ന ആൾ കൂടിയാണ് ഞാൻ പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെയും ക്യാമ്പസ് രാഷ്ട്രീയം നിലവിലുള്ള ക്യാമ്പസുകളിൽ ഈ ഏകരാഷ്ട്രീയം എന്ന് പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാത്ത കോളേജുകളെക്കാൾ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയാണ് എസ് എഫ് ഐക്ക് ഉത്തരവാദിത്തം വരുന്നത് ഇപ്പോൾ എസ് എഫ് ഐ മാത്രമല്ല ഏക വിദ്യാർത്ഥി സംഘടനാ ക്യാമ്പസുകൾ പരിപാലിക്കുന്നത് കെ യു യു ചില കോളേജുകളിൽ ഏക ക്യാമ്പസ് പരിപാലിക്കുന്നുണ്ട് ഏക വിദ്യാർത്ഥി സംഘടന സിലും മറ്റ് സംഘടനകളുണ്ട് കെ എസ് യു ഉണ്ട് ഏതാണ്ട് സജീവമായി വരുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ തിരുവനന്തപുരം ഇല്ല തിരുവനന്തപുരത്ത് സെന്റ് സേവിയേഴ്സ് കെ എസ് യുവിന്റെ കുത്തകയാണ് എം ജി കോളേജ് എ ബി വിപിയുടെ കുത്തകയാണ് അപ്പൊ എ ബി വി പിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ സമയത്ത് ആ ഭാഗത്ത് എത്തിപ്പെട്ടാൽ ഭയക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു കാരണം അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളുടെ ഒരു ഇടമായിട്ടത് ആ കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്താ സ്ഥിതി എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ നമ്മൾ കോളേജ് ക്യാമ്പസിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ള കോളേജ് ക്യാമ്പസിന് വേണ്ടി പറയുമ്പോൾ തന്നെ അതിനകത്ത് വാദങ്ങളുള്ള വളരെ ജനാധിപത്യപരമായ ക്യാമ്പസിനാണ് ആഗ്രഹിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്ക തിലൂടെ അതായത് ഏകാധിപത്യ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ കൊലപാതകത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം ആ അവിടെയുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് ഐക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അരുൺ പലപ്പോഴും ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ സാധാരണ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ആശയമുണ്ട് വിശാലമായ അർത്ഥത്തിലാണ് നമ്മളിത് പറയുന്നതെങ്കിലും പ്രഖ്യാപിതമായ നിയമവ്യവസ്ഥയ്ക്ക് ബദലായി മറ്റൊരു ബദൽ നിയമവ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ രൂപപ്പെടുന്ന ക്യാമ്പസുകളുണ്ട് അത് പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകാധിപത്യ കോളേജുകളിലാണ് അഥവാ സിംഗിൾ പാർട്ടി കോളേജുകളിലാണ് ഇത് കണ്ടുമുട്ടുന്നത് ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ മെയിൻ സ്റ്റേജിന്റെ തൊട്ടുപിറകിലായിട്ട് കാണപ്പെടുന്ന ഒരു മുറി വളരെ സുപ്രസിദ്ധമായി ഇടിമുറി എന്നറിയപ്പെട്ടിരുന്ന ഒന്നാണ് അവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കളോട് ഇടയുന്ന ആളുകളോ മറ്റേതെങ്കിലും തരത്തിൽ പ്രതികരണമുള്ള ആളുകളോ ഒക്കെ എത്തിയാൽ അവരെ ആ മുറിയിലേക്ക് വളരെ മൃദുവായി വിളിച്ചുകൊണ്ടുപോവുകയും അതിനുശേഷം ദൃഢമായി അവരെ മർദ്ദിക്കുകയും പിന്നീട് മൃദുഭാവേന പുറത്തുവിടുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മുടെ മുന്നിലുണ്ട് ചിലത് ഫേക്കുമായിരുന്നു പക്ഷേ അവിടെ യാഥാർത്ഥ്യമുണ്ട് അങ്ങനെ നടക്കുന്ന ഇടിമുറികൾ പലയിടങ്ങളിലും ഉണ്ട് പക്ഷെ പല ക്യാമ്പസ് ഉണ്ടല്ലോ അധ്യാപകൻ എന്ന നിലയിൽ അധ്യാപകൻ ഇടപെട്ടു ആ അധ്യാപകനെന്ന ഒരു വർഷം ആ ഇടപെടാൻ സാധിച്ചിരുന്നുവെന്ന് മാത്രമല്ല അതിന്റെ പേരിൽ ഒട്ടേറെ പ്രതികരണങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു സ്വകാര്യമായ പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു ഞാൻ മലയാളം വാരികയിൽ അതുമായി ബന്ധപ്പെട്ടൊരു ദീർഘമായ ലേഖനം എഴുതിയിരുന്നു അതിന് മറുപടിയായിട്ട് എസ് എഫ്ഐയുടെ നേതൃത്വം ദേശാഭിമാനിയിൽ ഒരു മറുപടി എഴുതി അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ ഈ ക്യാമ്പസിൽ നിന്നതല്ല നിങ്ങൾ ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പുറത്തിറക്കുന്ന ഒരു രീതിയുണ്ട് ഇതെല്ലാം ഇത് ഏതെങ്കിലും രീതിയിൽ എസ് എഫ് ഐ മാത്രം ചെയ്യുന്നുവെന്നല്ല എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള സിംഗിൾ പാർട്ടി കോളേജുകളിൽ എസ് എഫ് ഐയും നേരത്തെ പറഞ്ഞതുപോലെ എ ബി വിപിക്ക് ആധിപത്യം കോളേജുകൾ എ ബി വിപിയും കെ എസ് യുവിന് ആധിപത്യം കോളേജിൽ കെ എസ് യു ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആധിപത്യമുള്ള കോളേജുകൾ മാത്രമല്ല അവയുടെ ക്യാമ്പസിലെ ഹോസ്റ്റലുകൾ നോക്കൂ ആ ഹോസ്റ്റലുകളെ നിയന്ത്രിച്ചു നിർത്തുന്നതും ഈ ഇടപെടലുകളാണ് പലപ്പോഴും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും വെളിച്ചം കടക്കാനാവാത്ത മുറികളായിരുന്നു പലയിടങ്ങളിലും അവിടെ താമസിക്കുന്ന ആൾക്കാര് ആ വിദ്യാർത്ഥികൾക്ക് അറിയാത്ത ആൾക്കാരുണ്ട് ഒന്ന് രണ്ട് ഫ്ലോറുകളിലെ ആ ആളുകൾ പലയിടങ്ങളിലുന്ന കാലങ്ങളോളം താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ അനഭിലഷണീയമായ അനാരോഗ്യകരമായ പ്രവണതകളാണ് ഞാൻ പറഞ്ഞു വന്നത് സിംഗിൾ പാർട്ടി കോളേജുകളിൽ ഇത്തരത്തിൽ ഒരു ബദൽ നീതിന്യായ വ്യവസ്ഥയുണ്ട് അവിടെ അവർ ഒരു ഡീപ് സ്റ്റേറ്റ് പോലെ പ്രവർത്തിക്കും അധികാരികളെ പോലെ പ്രവർത്തിക്കും അതാണ് ഈ നാൻപറ്റ മകനെ എന്ന് വിലപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യരാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനെ ബെൽറ്റ് കൊണ്ട് ഊരി അടിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത് കമ്പി കൊണ്ട് മുറുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഭീതിപ്പെടുത്താനാണെന്നാണ് പറയുന്നത് നിന്നെ മെരുക്കിയെടുക്കാനാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഭീതിതമായ അന്തരീക്ഷം ഉണ്ടാകുന്നു എങ്ങനെയാണ് ഇത് ഇത് വർക്ക് ചെയ്യുന്നത് ഒന്നാം വർഷം റാങ്കിങ് ഉണ്ടാവും രണ്ടാം വർഷമാവുമ്പോൾ കുറച്ചുകൂടി കടുത്ത രീതിയിൽ അവൻ ഇതിനെ സാധൂരിക്കുന്ന മനോനിലയിലേക്ക് മാറ്റും മൂന്നാം വർഷമാകുമ്പോഴേക്കും അവൻ അതിന്റെ ലീഡർഷിപ്പിലേക്ക് വരും പക്ഷേ ഇവിടെ റാഗിങ് പോലും അല്ല നടന്നിരിക്കുന്നത് രണ്ടാം വർഷത്തിലെ വിദ്യാർത്ഥിയാണ് സീനിയർ വിദ്യാർത്ഥികളും ക്ലാസ്മേറ്റ്സിൽ അടക്കമുള്ള വിദ്യാർത്ഥികളും കൂടി ചേർന്നാണ് ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് എന്നതാണ് ഭീതിരമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ സംശയം മകനെ വടിയെടുത്ത് ഒരിക്കൽ പോലും അടിക്കേണ്ട സാഹചര്യം മകൻ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ആ മകനാണ് ഇത്ര ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് അദ്ദേഹം വളരെ ആക്റ്റീവായി നോക്കൂ ആ ക്യാമ്പസിൽ എസ് എഫ് ഐ തന്നെ നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥിയാണ് ഈ സിദ്ധാർത്ഥൻ ഫസ്റ്റ് ഇയർ അപ്പായിട്ട് വളരെ ആക്ടീവായി സജീവമായി ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നയാളാണ് മാത്രവുമല്ല അവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ സൗഹൃദം ഉണ്ടായിരുന്നു വ്യക്തിപരമായി നിങ്ങൾക്ക് ഒരു സുഹൃത്തിനും മറ്റൊരു സുഹൃത്തിനോടുള്ള താല്പര്യമോ സ്നേഹമോ ഇഷ്ടമോ ഒക്കെ പ്രകടിപ്പിക്കുന്ന അവസരങ്ങളുണ്ടല്ലോ കലാലയങ്ങളിൽ അതൊരാൾ മറ്റൊരാൾ തെറ്റായി ധരിച്ചാൽ അത് പരാതി പരിഹരിക്കേണ്ട ഇടങ്ങളും വ്യവസ്ഥയും ഉണ്ട് നമ്മുടെ ഈ നാട്ടിൽ അത് നൂറ്റി മുപ്പത് കുട്ടികൾ ചേർന്ന് ഏറ്റെടുക്കുക എന്നിട്ട് ഈ വിചാരണ നടത്തുക നോക്കൂ ഇതിനകത്തൊരു സദാചാര വിചാരണയുടെയും ആൾക്കൂട്ട വിചാരണയുടെയും സമ്മിശ്ര സ്വഭാവമുണ്ട് വിദ്യാർത്ഥികളിൽ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവർ പഠിക്കുന്ന കോഴ്സ് ഏതാണ് വെറ്റിനറി കോഴ്സാണ് ഈ മൃഗപരിപാലനത്തെ കുറിച്ച് സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങേയറ്റം മൃഗീയമായ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ അല്ലെങ്കിൽ മർദ്ദിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു അതിന് എസ് എഫ് ഐ പോലൊരു പ്രസ്ഥാനത്തിന്റെ കരുത്ത് ഒരു ഭീതിയുടെ വലയം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് നിശബ്ദരാക്കുന്നു അധ്യാപകർ നിശബ്ദരായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് അറുന്നൂറ് കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ക്യാമ്പസിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് അതൊരിക്കലും എസ് എഫ് ഐക്ക് അതിൽ നിന്ന് ഉത്തരവാദിത്തം ഒഴിഞ്ഞുവിടാൻ കഴിയില്ല ഇരുപത്തി തീയതി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി കൂടി ഇവരെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട് കുട്ടി മരിച്ചു പതിനെട്ടാം തീയതി കുട്ടി മരിക്കുമ്പോൾ തന്നെ ഈ വാർത്ത പുറത്തെ പലർക്കും അറിയാമായിരുന്നു പതിനാറാം തീയതിയാണ് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല റൂംമേറ്റ് ഉണ്ടെങ്കിൽ പോലും എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് ആ കുട്ടിയെ നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചില ആൾക്കാർ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് അതാണ് എസ് എഫ് ഐയുടെ പണി ഒരാൾ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോയാൽ അയാൾ എന്ന് കണ്ടാൽ ആ വിവരം കൃത്യമായി വാർഡിനെയും അസിസ്റ്റന്റ് വാർഡിനെയും അറിയിച്ച് അയാൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കണം ആ വിദ്യാര്ത്ഥി ഏതെങ്കിലും തരത്തിൽ മാനസികമായ വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം അറിയണം അതിന് എസ് എഫ് ഐയുടെ ഒരു ബദൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീതിന്യായ വ്യവസ്ഥയല്ല അവിടെ ഉണ്ടാവേണ്ടത് ദുർഭാഗ്യകരമാണ് ഇത്തരം ഏകാധിപത്യ കോളേജുകളിൽ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ഏകാധിപത്യ കോളേജുകളിൽ ഇത് സംഭവിക്കുന്ന സ്വാഭാവികമായതുകൊണ്ട് ബഹുസ്വരതയുള്ള ക്യാമ്പസുകളാണ് വേണ്ടത് പലപ്പോഴും ഇവർക്ക് മനസ്സിലാവാറില്ല ഇവർ വലിയ രാഷ്ട്രീയ വിജയമായിട്ടാണ് ആഘോഷിക്കുന്നത് ഞങ്ങളുടെ പതാക മാത്രം മതി അല്ല ഈ ഈ ഈ അധികാരം 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 കോളേജിനകത്ത് ഒതുങ്ങുന്നില്ലല്ലോ ഡോക്ടർ അരുൺ അധികാരം കോളേജിനകത്ത് ഒതുങ്ങുന്നില്ലല്ലോ ഒരു കാര്യം പറ്റ ഇപ്പം ഇതിനകത്ത് നമ്മളിതിനകത്തൊരു വ്യക്തത ഉണ്ടാവണമല്ലോ ഈ പറയുന്ന പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ മൂന്ന് ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയ മർദ്ദനം ഉണ്ടാകുന്നു ആ മർദ്ദനം ഒരു പ്രത്യേക മുറിയിൽ മാത്രമായി നടക്കുന്നു അതിനു മുമ്പ് അത് പബ്ലിക്കായി നടക്കുന്നു പിന്നെ ആ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് തന്നെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ പറയുന്ന കുട്ടികളുടെ ഉത്തരവാദിത്വം ഉള്ള രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥരെ അവിടെ ഇല്ലേ അവരെന്തുകൊണ്ടാണ് ഇതിനകത്ത് പ്രതികരിക്കപ്പെടാത്തത് ഈ നിമിഷം വരെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ പറയുന്ന പതിനെട്ടോളം മുറിവുകൾ ഈ താഴ്ത്തിറക്കിടത്തിയ ബോഡിയുടെ ബോഡിയിൽ ഉണ്ടല്ലോ ആ ബോഡി കാണുന്ന പോലീസിന് ഇതേക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടാവുന്നില്ല മാത്രമല്ല പോലീസ് ബന്ധുവിനോട് പറയുന്ന ആവർത്തിച്ച് പറയുന്നത് ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന മുറിവുകളാണ് അതെ ശരി ഇനി അത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം ചതവുകൾ ഒഴിവുകളൊക്കെ ഉണ്ട് ഇപ്പം സാധാരണഗതിയിൽ പറയാറുണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ അയാളുടെ ശരീരത്തിലേക്കൊക്കെ മന്ദ എറുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ അല്ലല്ലോ ഈ വന്നിരിക്കുന്നത് വളരെ പ്രത്യക്ഷമായി തന്നെ പതിനെട്ടോളം നല്ല ആഴമുള്ള മുറിവുകൾ അത് കാണുക തന്നെ ചെയ്യാം ഇനി ഇത് പറയണ്ടേ പോലീസിനോട് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നതെന്ന് ഈ പറയുന്ന ഡീൻ പറയണ്ടേ അല്ലെങ്കിൽ ഈ പറയുന്ന വാർഡൻ പറയണ്ടേ ഇരുപത്തി രണ്ടാം തീയതിയാണ് എൻ്റെ മനസ്സിലാക്കല അവിടെ ഒരു യോഗം നടന്നിരിക്കുന്നത് എന്താണ് ഫിസിക്കൽ ഹരാസ്മെൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു മിനിറ്റ്സ് തയ്യാറാക്കുന്നത് അതിന് മുമ്പ് തന്നെ ഈ പറയുന്ന യു ജി സിയുടെ റാഗ് പിന്നെ ആൻറ്റി റാഗിങ് സെല്ലിലേക്ക് ഒരു പരാതി പോയി ആ പരാതി അയച്ചിരിക്കുന്നത് ഈ പുറത്തുനിന്നുള്ള കുട്ടികളാണ് അവരതിന് ഇൻഫോം ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ടേക്കൊരു പിന്നെ ഇൻഡാസ് വരികയും ഇവിടെ ഒരു മീറ്റിംഗ് എടുത്തിട്ട് ഫിസിക്കൽ ഹാരാസ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഈ കുട്ടികൾ മാത്രമല്ല ഈ കുട്ടികൾ മാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത് അവരെ കുട്ടികൾ എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ പറഞ്ഞു പോകുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഈ ഈ കഥാപാത്രം അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂൽ ഈ ജയപ്രകാശ് അച്ഛൻ പറയുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഡീൻ അവിടെ ചെന്നു അതെങ്ങനെ ചെന്നു ആദ്യം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ ഒരു ഇൻറ്റലിജൻസ് ഓഫീസർ അവിടെ ചെന്നു ചെന്നിട്ട് ഈ അച്ഛനോട് ചോദിച്ചു ഇയാൾ വരുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് പരിസരം മുഴുവൻ നിരീക്ഷിച്ചു സാധാരണ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നിട്ട് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഈ ഡീൻ അവിടെ എത്തുന്നത് എന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് തിരിച്ചു പോയി ഈ ഡീൻ ആ ഈ സംഭവം നടന്നതിന് ശേഷം ഈ ഡീൻ ഇത് അറിയിച്ചിട്ടില്ല ഈ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അപ്പോൾ എന്തൊരു നിശബ്ദത എന്തൊരു പിന്തുണ എന്താണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവർക്ക് ഉത്തരവാദിത്തമല്ല നമ്മളൊക്കെ ഇപ്പോൾ നേരത്തെ നിരീക്ഷ പറഞ്ഞ കണക്ക് നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ പിന്നെ കോളേജിലേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ചില പോസ്റ്റുകൾ അവിടെ നമ്മൾ കാണാറുണ്ടല്ലോ എന്ന് പറയുന്നത് വാർഡൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് വാർഡൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ചിഞ്ചുറാണി പറയുന്നത് കേട്ടു ഒരു ചാനലിൽ ഞങ്ങൾ ഇനി എല്ലാ കോളേജിലും വാച്ചർമാരെ നിയമിക്കാൻ തീരുമാനിച്ചു വന്നു കുറേ വേക്കൻസി കിടപ്പുണ്ട് ഞങ്ങൾ അത് തീരുമാനിച്ചു പിന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന പിന്നെ സി സി ടി വി സ്ഥാപിക്കാൻ എന്ന് പറയുന്നു ഇതൊക്കെ എത്ര വൈ ആക്ട് ആണ് ഇനി ചിലപ്പോ എല്ലായിടത്തും വാച്ചർമാർ ഉണ്ടാവണമെന്നില്ല എല്ലായിടത്തും സി സി ടി വി ഉണ്ടാവണമെന്നില്ല അപ്പോഴും ഇതൊക്കെ സംഭവിക്കാം പക്ഷേ ഈ സംഭവത്തിന് നിശബ്ദമായി പിന്തുണ നൽകുകയും തെളിവുകളെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ ഉദ്യോഗസ്ഥരെ ഉണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥരാണ് ആദ്യത്തെ പ്രതികൾ ഞാൻ വിചാരിക്കുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തടയാമായിരുന്നല്ലോ ഈ ഒരു കുട്ടി ആലോചിച്ചു മൂന്ന് ദിവസമായി ഇത് ഒരു മുറിയിൽ രഹസ്യമായി നടന്നൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് പറയാം വാട്ടർ ടാങ്കിന്റെ താഴെ പരസ്യമായിട്ടിട്ട് അടിക്കുന്നു ബെൽറ്റിനടക്കം അടിക്കുന്നു അത് കഴിഞ്ഞ് നടുമുറ്റത്ത് കൊണ്ടുവന്നിട്ട് മർദ്ദിക്കുന്നു അതിനുശേഷം ഇദ്ദേഹത്തെ ഒരു മുറിയിലേക്ക് മാറ്റുന്നു എന്നിട്ട് അവിടെ ഒരു നിരീക്ഷണത്തിലൊരാളെ നിർത്തുന്നു എന്നിട്ട് അകത്ത് കയറി ഇഷ്ടം പോലെ മർദ്ദിക്കുന്നു ആഹാരം കൊടുക്കുന്നതുപോലെ ഒരു കുട്ടി ആഹാരം കഴിക്കുന്നില്ല എന്നുള്ളത് അറിയേണ്ടതല്ലേ ഈ പറയുന്ന ഈ മേധാവികൾ ഇപ്പോൾ അരുൺ പറഞ്ഞ കണക്ക് അറുന്നൂറ് പേരാണ് ആകെ അവിടെ പഠിക്കുന്നത് അതിൽ നൂറ്റി മുപ്പത്തിയൊന്ന് നൂറ്റി മുപ്പത് പേരുടെ ഒരു കലാപരിപാടി ഇപ്പോൾ അവിടെ നടന്ന് അതിന് ഈ പറഞ്ഞ പിന്തുണ മുഴുവൻ കൊടുത്തത് ഈ രണ്ട് പേരാണ് നമുക്ക് മനസ്സിലാകുന്നിടത്തോളം ഈ പറയുന്ന എം കെ നാരായണനും ഈ പറയുന്ന കലാനാഥനും ഇതിനകത്ത് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മാധ്യമപ്രവർത്തിച്ച് ശ്രമിച്ചപ്പോൾ എന്താ പറയുക എന്നറിയോ പറയേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോയി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പം എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഈ വെൻറ്റിലേറ്ററിൽ തൂങ്ങിക്കിടന്ന വിദ്യാർത്ഥി ഉണ്ടല്ലോ അത് അഴിച്ചു നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നിട്ടാണ് പോലീസ് വരുന്നത് അപ്പോൾ സാധാരണ ഒരു ഒരു അണ്ണാച്ചുള്ള ഇതാണ് ഒരു ഡെഡ് ബോഡി തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് താഴത്തേക്ക് ഇറക്കി ഇൻക്വസ്റ്ററി തയ്യാറാക്കി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം ഈ ഇപ്പോൾ എഫ് ഞാൻ നോക്കിയ എഫ്ഐആറിൽ എഫ് ഐ ആറിൽ പറയുന്നത് പന്ത്രണ്ടരയ്ക്കും ഒന്നേ മുക്കാലിനും ഇടയ്ക്ക് പിന്നെ മരിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ജനറൽ പബ്ലിക് എന്നാണ് ആ എഫ് ഐ ആറിൽ പറയുന്നത് അയാളാണ് ഇൻഫോം ചെയ്യുന്നത് ആ ഇൻഫോം ചെയ്തയാളുടെ പേര് കൃഷ്ണകുമാറിനും ശ്രീകുമാറിനും എങ്ങാണ്ടാണ് ആ വിവരം അറിയുന്നത് എപ്പോഴാണെന്ന് അറിയുമോ പോലീസ് സ്റ്റേഷനിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ നാല് മുപ്പത്തിയെട്ടിന് നാല് മുപ്പത്തി എട്ടിനാണ് ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയുന്നത് അപ്പം നിരുത്തരവാദപരമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത് ചെറിയ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടൊന്നും തീർക്കേണ്ട കാര്യമല്ല ഇവരെ ഇവരെ നേരത്തെ നികേഷന്റെ ചർച്ചയിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു ഈ വയനാട്ടിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു അതായത് എസ് എഫ് ഐയുടെറ്റ് പരിപാടികൾ ഇപ്പോൾ കോളേജ് ക്യാമ്പസിൽ ആർട്സ് ക്ലബിന്റെ പരിപാടി അല്ലെങ്കിൽ പിന്നെ യൂണിയന്റെ പരിപാടി ഒരു പ്രിൻസിപ്പൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു തെറ്റില്ല നമ്മളൊക്കെ അങ്ങനെ യൂണിയൻ ഭാരവാഹികൾ എന്നിട്ട് ഈ പറയുന്ന ആളുകൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് എത്രയോ അധ്യാപകർ പിന്നെ ഈ പരിപാടികൾക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടൊരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഒരു ഡീൻ പോവുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം നിന്ദിയമായ ഒരു കാര്യമാണെന്നേ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഒരു ക്യാമ്പസിനകത്ത് അപ്പോൾ എന്താണ് ഈ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ റോൾ കൃത്യമായി അന്വേഷിക്കപ്പെടുകയും അവർക്ക് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിശബ്ദ സാക്ഷികളായിട്ടുണ്ടെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടും നിശബ്ദസാക്ഷികളാവുക എന്ന് മാത്രമല്ല ഈ ഡീൻ ഈ മരണവിവരം അറിഞ്ഞ് ഈ ബന്ധുക്കൾ അവിടെ എത്തുമ്പോൾ കുട്ടിയുടെ അമ്മാൻ പറ സിദ്ധാർഥന്റെ അമ്മാൻ പറഞ്ഞ കാര്യമാണ് കാൻ്റീന്റെ വാതിലിൽ നിന്നുകൊണ്ട് കുറച്ച് ദിവസമായി സിദ്ധാർത്ഥന് എന്തൊരു മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു അല്ലാണ്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് പറഞ്ഞത് ഡീൻ അപ്പോൾ ഡീൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണോ അറിഞ്ഞുകൊണ്ട് മറച്ചുവെക്കുകയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു പി ടി എ പ്രസിഡൻറ് ആ വിളിച്ചു പറയുമ്പോഴാണ് ഇവർക്കിതിൻ്റെ ഗൗരവം എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയുന്ന ഒരു അധ്യാപൻ ഒരു കുറിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു അതുകൂടാതെ കൂടാതെ പി ടി എ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് സാധാരണ മരണമല്ല രണ്ട് ദിവസം ആ കോളേജിൽ അടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അടി ഉണ്ടായിട്ടുണ്ടെന്ന് പി ടി എ പ്രസിഡന്റ് അറിയുകയും ഡീൻ അറിയാതിരിക്കുകയും ചെയ്യില്ലല്ലോ അപ്പോൾ ഡീൻ അറിഞ്ഞുകൊണ്ട് ചിലരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് ആ നിലയ്ക്ക് ഡീനെ കൂടി പ്രതിചേർക്കേണ്ടതുണ്ട് അത് തന്നെയാണ് ഇന്ന് കുടുംബവും ഇവിടെ ഒരു ഈ ഇത്തരം സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ ഒരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ ക്യാമ്പസുകളിൽ ഈ ആശയ സംവാദത്തിന് കൊടുക്കാൻ ഈ സംഘടനകൾ തയ്യാറാകുന്നില്ല എങ്കിൽ മറ്റ് സംഘടനകളിൽ പെട്ട ഇപ്പം നമ്മളൊരു ക്യാമ്പസ് നടത്തുന്നു അല്ലെങ്കിൽ നമ്മളൊരു ക്യാമ്പസിൻ്റെ ഭാഗമാണ് നമുക്ക് മറ്റ് സംഘടനകളിൽ പെട്ടെന്ന് ആളുകൾ കൂടി വരികയും നമ്മുടെ ആശയ സംവാദത്തിലൂടെ നമുക്ക് ജയിക്കാനും തോൽക്കാനും കഴിയുക എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയില്ലേ രാഷ്ട്രീയം ആ പക്ഷെ ഇവിടെ രാഷ്ട്രീയ ചർച്ചകളൊന്നും അല്ല നടക്കുന്നത് ആ മുപ്പത് യൂണിയൻ പോസ്റ്റും എന്റെ സംഘടനക്ക് കിട്ടുന്നു ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാതെ എന്ന് പറയുന്നതിന് എന്ത് സൗന്ദര്യമല്ല മത്സരിച്ച് മത്സരിച്ച് ജയിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഒരു നമ്മുടെ നമ്മളെക്കുറിച്ച് തന്നെ നമ്മുടെ ഒരു വിലയിരുത്തൽ നമ്മൾ തോക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ ഞാൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുള്ള ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതൊന്നും അനുഭവിക്കേണ്ടതില്ല എന്ന് കരുതുന്ന ആളുകളാണോ ഇവരൊക്കെ തന്നെ അവിടെയാണ് അതിൻ്റെ അപകടം അതായത് ഈ ബഹുസ്വരതയില്ലാത്ത രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത് ആ പുറത്തേക്ക് ഇറങ്ങിയൊരു പൊതുസമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമല്ലോ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എങ്ങനെയാണ് ഇവർക്ക് സൗഷ്ണുതയുള്ള ആളുകളായിട്ടിരിക്കാൻ കഴിയുക അപ്പോൾ എങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ആശങ്ക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ആത്മപരിശോധന നടത്തണം ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെയാണ് തങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ മൂശയിലിട്ട് വാർത്തുകൊണ്ടിരിക്കുന്നത് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ചിന്ത ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിന് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഒരു അയ്യോ അയ്യോപ്പണിങ്ങ് ഈ പറയുന്ന സംഭവം ഉണ്ടാക്കുമെന്നല്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് വളരെ കർശനമായി പറയാൻ ആവർത്തിച്ചു പറയാൻ ശ്രമിക്കുന്നത് കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ പി എസ് സി പരീക്ഷയ്ക്ക് കോപ്പി നമ്മൾ കണ്ടതല്ലേ പി എസ് സി കോളേജിൽ വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ ദീർഘ ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ അവിടെ ഒന്നും തിരിച്ചറിവില് നടത്താത്ത പിന്നീട് മറ്റു കോളേജുകളിലും ഇതേപോലുള്ള കാര്യങ്ങൾ മറ്റ് സംഘടനകളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടും അത് അത് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടും അവർ പോലും തിരുത്താത്തത് കൊണ്ട് തന്നെ ഈ സംഭവം പൂക്കോട് സംഭവം കൊണ്ട് ഇവർ തിരുത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഉറക്ക പറയേണ്ടി വരുന്നത് ഞാനൊരു കാര്യം പറയാം ഒരു അനുഭവം പറയാം ഞാൻ സാക്ഷിയായിട്ടുള്ള അനുഭവമാണ് ഈ എക്സാമിനേഷൻ കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ നടക്കുമ്പോഴത്തേ യൂണിവേഴ്സിറ്റി കോളേജിൽ എക്സാമിനേഷൻ നടന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ ക്വസ്റ്റിൻ പേപ്പർ പുറത്ത് വരും പരീക്ഷ തുടങ്ങി പത്ത് മണിക്ക് പരീക്ഷ തുടങ്ങി പത്ത് പത്താകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തേക്ക് വരും പിന്നെ പുറത്തിരുന്ന് കുറച്ച് ആളുകൾ ഇതിൻ്റെ ആൻസർ അങ്ങോട്ട് എഴുതും എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ ഷോപ്പുണ്ട് ആ ഫോട്ടോ കോപ്പി ഷോപ്പിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കും നേരെ തിരിച്ചകത്തില്ല എന്നിട്ട് കൃത്യമായിട്ട് ഇതെത്തേണ്ട അടുത്തെത്തും ഇരുന്ന് പരീക്ഷ എഴുതും ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആലപ്പുഴ എസ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളൊക്കെ അവിടെ പഠിക്കുന്ന കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ എവിടെ എത്തുന്നു ഇവർ കൃത്യമായി റാങ്ക് ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടങ്ങൾ പോകുന്നേ ഞാൻ പറയുന്ന ഈ രീതിയിലുള്ള വലിയ ആക്ടിവിസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് അധ്യാപകരുടെ പിന്തുണ അധ്യാപക സംഘടന അധ്യാപക സംഘടനയും വിദ്യാർത്ഥി സംഘടനയുടെയും നേതാക്കൾ തമ്മിലുള്ള ഒരുമ ഒത്തൊരുമ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ സംഭവം നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് മറന്നു പോകാനിടയില്ലല്ലോ അനഘ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കൈമുറിച്ച് ആത്മഹത്യ ശ്രമിച്ചു ഞാൻ എനിക്ക് ക്ലാസ്സിലിരിക്കണം ഞാൻ സമരത്തിന് അനൂല അവരുടെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ ഒരു പോരാട്ടമാണ് ഒരു വിദ്യാർത്ഥിനിയുടെ പോരാട്ടമാണ് അവിടെ എസ് എഫ് ഐ സമരം പ്രഖ്യാപിച്ച സമയത്ത് ഈ കുട്ടി അവിടെ എം എ സി പഠിക്കുക അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ക്ലാസ്സിലിരിക്കാൻ പോകാൻ ഒരു കുട്ടി ഒരാളുടെ ജനാധിപത്യം പോലും സംരക്ഷിക്കപ്പെടണമെന്നാണല്ലോ നമ്മൾ പറയുക ഒരാളുടെ പോലും അവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണല്ലോ പറയുക അവർ കൈ മുറിച്ച് അവിടെ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഒരു വലിയ വാർത്ത ആയതല്ലേ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ക്യാമ്പസുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഓർമ്മിച്ചു എന്ന് മാത്രമേ നടന്നത് കൊലപാതകമാണ് എന്നത് നമ്മൾ ും ഒരേപോലെ അഭിപ്രായപ്പെടുകയാണ് അരുൺ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ട് കാര്യം മാത്രം നേരത്തെ ഡീൻറെയും വാർഡൻറെയും കാര്യം പറഞ്ഞപ്പോഴാണ് നിലവിൽ വാർഡന്റെ ചട്ടം അനുസരിച്ച് ഈ ഹോസ്റ്റലിൽ വാർഡൻ ഒരു മുറിയുണ്ട് വാർഡൻ അവിടെ തന്നെ താമസിക്കേണ്ടതുണ്ട് ഇനി ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും എവറി ഡേ വാർഡൻ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട് ഭക്ഷണം ആ വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്ന് കഴിക്കേണ്ടതും ആ ഭക്ഷണം ടേസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അവിടെ ഒരു ട്യൂട്ടർ ഉണ്ടായിരിക്കണം ആരായിരുന്നു ആ ദിവസം ഹോസ്റ്റലിലെ ട്യൂട്ടർ ആ ഞായറാഴ്ച സംഭവം നടക്കുന്ന പതിനാറാം തീയതി സംഭവം നടക്കുന്ന വ്യാഴാഴ്ച ആരായിരുന്നു ട്യൂട്ടർ ആ ട്യൂട്ടർ ഈ വിവരം അറിഞ്ഞില്ലേ അറിഞ്ഞില്ലെങ്കിൽ ട്യൂട്ടറിന്റെ ആബ്സൻസ് എന്തുകൊണ്ട് സംഭവിച്ചു ആബ്സെൻസിൽ ഇൻചാർജ് കൊടുത്തില്ലേ അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്യൂട്ടറേയും വാർഡിനെയും ആ പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നതാണ് കാരണം ചട്ടവിരുദ്ധമായിട്ടാണ് അവിടെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് വലിയ വീഴ്ച റെക്കോർഡിക്കൽ ആയി സംഭവിച്ചിട്ടുള്ളത് നമ്പർ വൺ നമ്പർ ടു എസ് എഫ് ഐയുടെ പതാകയിൽ ആ യൂണിറ്റ് പ്രസിഡന്റ് ഒന്ന് എടുത്തു നോക്കണം സ്വാതന്ത്ര്യം ജനാധിപത്യം കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു വാക്കുണ്ട് അതാണ് എസ് എഫ് ഐ ആവർത്തിച്ചു പറയുന്ന വാക്ക് ആ വാക്കിന്റെ മുന്നിലാണ് ഒരു കുഞ്ഞിനെ അവര് ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന രീതിയിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയത് ആ വാക്ക് സാഹോദര്യം എന്നാണ് ഗുഡ് നടന്നത് കൊലപാതകം സോഷ്യലിസം സോഷ്യലിസം സാഹോദര്യം അല്ലല്ലോ ആണ് നടന്നത് കൊലപാതകമാണെന്ന കാര്യത്തിൽ സംശയമില്ല സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ ഇതിൽ അവസാനത്തെ പ്രതി പിടികൂടുന്നത് വരെ അവരുടെ ഒരു സമരം മുന്നോട്ട് പോകും ആ പോരാട്ടം തുടരും അതിനൊപ്പം നമ്മളടക്കമുള്ള മാധ്യമങ്ങളുമുണ്ട് ഗുഡ് നൈറ്റ്